കെ വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി ആദ്യ പാദ മത്സരം കഴിയുമ്പോൾ എ ടി കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാംഗ്ലൂർ എഫ് സി ഒരു ഗോൾ ലീഡിൽ മുന്നിട്ട് നിൽക്കുകയാണ്. രണ്ടാം പാദ സെമി ഫൈനലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഈ ഒരു രണ്ടാം പാദ സെമി ഫൈനലിലോട്ട് വരുമ്പോൾ എ ടി കെ ഒക്കെ തിരിച്ചു വരാൻ വലിയതായിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരു ഗോൾ ലീഡ് മാത്രമാണ് ബാംഗ്ലൂർ എഫ് സി നിലനിർത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും റിക്കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ആദ്യം ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ ഡേവിഡ് വില്യംസിന്റെ ആദ്യ ഗോളാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കിയത്. ഗോൾ അനുവദിക്കുന്നില്ല. അതിന്റെ കാരണം ആദ്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റിയത് ഓഫ് സൈഡ് ആണെന്നുള്ള കാര്യമാണ്. സെറാൻ എന്ന് പറഞ്ഞ പ്ലെയറിനെ കൃത്യമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ടുള്ള പൊസിഷനിൽ നിന്നും സിമ്പിളായിട്ട് പന്തുമായി ഡ്രിബിൾ ചെയ്ത് പോയി ഗോൾ അടിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റിയത്. എന്തായാലും ആ ഒരു സമയത്ത് റഫറിയെ നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. ലൈൻ റഫറി, ഇന്ത്യൻ ഫുട്ബോൾ, ഇന്ത്യൻ റഫറിങ്ങിന്റെ പോരായ്മ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് ചിന്തിച്ച് കൺഫ്യൂസ് അടിച്ച് നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഒരു റീപ്ലേ വരുന്നത്. ഓഫ് സൈഡിനായിട്ടുള്ള ഒരു ഫൗൾ അല്ല അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഹാൻഡ് ബോൾ ഫൗളാണ് അവിടെ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ അപ്പിന് ശേഷം ഇരു ടീമുകളും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. കട്ടയ്ക്ക് കട്ടയ്ക്ക് കളിക്കുക എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. ഇരു ടീമുകളും ഒരു തരത്തിലും ലാഗ് അടിപ്പിക്കാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഗോളുകൾ മാത്രം കുറച്ചകം നിന്നു. ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തിക്കാനും അവരൊക്കെ ഒന്ന് മടിക്കുന്നുണ്ടായിരുന്നു. 14 ഷോട്ടുകൾ ബാംഗ്ലൂർ എഫ് സി എടുത്തപ്പോൾ 13 ഷോട്ടുകൾ എ ടി കെ എടുത്തു. 4 ഷോട്ട്സ് ഓൺ ടാർഗറ്റുകൾ ബാംഗ്ലൂർ എഫ് സി എടുത്തപ്പോൾ വെറും ഒരു ഷോട്ട്സ് ഓൺ ടാർഗറ്റ് മാത്രമാണ് എ ടി കെ എടുക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതും ഒരു പോരായ്മ തന്നെയാണ്. ഗോളിന്റെ ക്ഷാമത്തിന് 31-ാം മിനിറ്റിൽ ഒരു അർദ്ധി കണ്ടെത്തുന്നു. ജാവിർ ഹെർണാണ്ടസ് അടിച്ച പന്ത് അരിന്തം ഭട്ടാചാര്യ തടുക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ആ പന്ത് തടുക്കാൻ പറ്റാത്തത് നല്ല രീതിയിൽ മുതലെടുത്തുകൊണ്ട് തന്നെ ഡെഷോൺ ബ്രോൺ എന്ന് പറയുന്ന താരം സിമ്പിളായിട്ട് അകത്തേക്ക് കയറി ഗോളാക്കുന്ന ഒരു കാഴ്ച. ഒരു ഗോൾ ലീഡിന് ശേഷം ആദ്യ പകുതി പിന്നിടുന്നു. രണ്ടാം പകുതിയിലോട്ട് വരുമ്പോഴും ഇരു ടീമുകളും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ കൗണ്ടറുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. പൊസഷൻ 63% എ ടി കെയുടെ ഭാഗത്തായതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കളിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഫുൾ കൺട്രോൾ എ ടി കെയിലാണെങ്കിൽ കൂടെ ഒരു ഗോൾ ലീഡ് ബാംഗ്ലൂർ എഫ് സി പുലർത്തുന്നു എന്നുള്ളത് അവരെ നല്ല രീതിയിൽ പ്രഷറിൽ ആഴ്ത്തുന്നുണ്ടായിരുന്നു. ഒരുപാട് അറ്റാക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കൗണ്ടർ മാത്രമായിരുന്നു ബാംഗ്ലൂർ എഫ് സി പുലർത്തിക്കൊണ്ടിരുന്നത്. കളിയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് വരുന്നത് 83-ാം മിനിറ്റിലാണ്. ഡേവിഡ് വില്യംസ് റോയ് കൃഷ്ണയ്ക്ക് ഒരു ത്രൂ ബോൾ കൊടുക്കുന്നു. നിഷു കുമാർ മാത്രമാണ് റോയ് കൃഷ്ണയെ തടുത്തിടാനായിട്ട് ഒപ്പം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ബോക്സിന് തൊട്ട് വെളിയിൽ വെച്ച് നിഷു കുമാർ റോയ് കൃഷ്ണയെ ഫൗൾ ചെയ്യുന്നു. നിഷു കുമാറിന് 83-ാം മിനിറ്റിൽ ഒരു റെഡ് കാർഡ് വാങ്ങി അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. ഫ്രീ കിക്ക് എടുക്കാനായിട്ട് എഡു ഗാസിയ വരുന്നു. എഡു ഗാസിയ വന്ന് സെറ്റായി നിന്ന് എല്ലാം ഗോൾ അടിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. കാരണം ബോക്സിന് തൊട്ട് വെളിയിലാണ്, തീർച്ചയായിട്ടും ഒരു ഗോൾ പ്രതീക്ഷിച്ചു തന്നെ നിൽക്കുകയാണ്. ആദ്യം ആ ഫ്രീ കിക്ക് എടുക്കുന്നു. ആ ഫ്രീ കിക്കിന്റെ വിസിലിന് തൊട്ട് മുൻപ് തന്നെ കബ്രോ സ്റ്റെപ്പ് കയറി വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഫ്രീ കിക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. വീണ്ടും റീ ഫ്രീ കിക്ക് എടുക്കാൻ പറയുന്നത് ആ ഒരു ഫ്രീ കിക്ക് നല്ല രീതിയിൽ പാഴാക്കാൻ എഡു ഗാസിക്ക് സാധിച്ചു. രണ്ടാമതെടുത്ത റീ ഫ്രീ കിക്ക് പോലും വീണ്ടും അടിപൊളിയായിട്ട് തന്നെ പാഴാക്കുന്ന ഒരു കാഴ്ച. ആ ഒരു മൊമെന്റിന് ശേഷം ഗോൾ ശ്രമങ്ങളൊക്കെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. പിന്നീട് ഗോളുകളൊന്നും വരാനായിട്ട് പറ്റില്ല. എന്തായാലും ആ ഒരു മൊമെന്റിൽ സുനിൽ ഛേത്രി എന്ന് പറയുന്ന പ്ലെയറിന്റെ കുറച്ച് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മത്സരം കണ്ടവർക്ക് ആ ഒരു സംഭവം കലങ്ങും. കഴിഞ്ഞ അടുത്ത രണ്ടാം പാദ സെമിയിലേക്ക് വേണ്ടി എല്ലാവരും കണ്ണു നട്ട് കാത്തിരിക്കുകയാണ്. ഇതിൽ വണ്ടർ സെമി ഫൈനൽ തീർച്ചയായിട്ടും എഫ് സി ഗോവ വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരം തന്നെയായിരിക്കും എന്നുള്ളതിലും യാതൊരു സംശയമില്ല. എ ടി കെ ബാംഗ്ലൂരിൽ രണ്ടാം പാദവും എഴുതി തള്ളാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതും രസകരമാകും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വീണ്ടും കാത്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മാർക്കറ്റ് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാം. മറ്റൊരു മറ്റൊരു ഓർമ്മ കൊണ്ടുവന്നിരിക്കും.